ഉണ്ടാകുന്നുണ്ട്, വളരെ നന്നാകുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് ഞങ്ങളോട് ജയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണെന്നത് തന്നെയാണ്. അതിൽ തർക്കം വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇനി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ മറുപടി? അല്ല, മറുപടി എവിടെ? മറുപടി എവിടെ? മറുപടി എവിടെ? ബേജാറുണ്ടാവും, പ്രശ്നമാക്കണ്ട. എവിടെ മറുപടി? ഒരൊറ്റ ഇബാറത്ത് വായിച്ചിട്ട്. ഞാൻ എന്റെ ചോദ്യമാണല്ലോ, നിങ്ങളെ ഇബാറത്ത് നിങ്ങൾ വായിച്ചത് ഞാൻ ഉത്തരം പറയുമ്പോ ചോദിച്ചോ, ഞാൻ മണിമണിയായി പറഞ്ഞു തരാ. പക്ഷേ ഞാൻ വായിച്ച ഒന്നാമത് കൊടുത്ത ഇബാറത്തിന്റെ കഥയെ പറ്റി പിന്നെ ബാക്കി പറയണോ? ആദ്യം കൊടുത്ത ഇബാറത്തിന് ഇങ്ങനെയാണ്. ഉപരി പറയാ, ആ അർത്ഥത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു തെറ്റാണ്, നിങ്ങൾ അർത്ഥം വായിച്ചത് പറ, ഓരോന്നിന്റെ പറ, അങ്ങോട്ട് വായിക്ക അർത്ഥം പറ. ലഅല്ലഹു യഖ്ദിറു, എന്താ മൗലവി അതിന്റെ അർത്ഥം പറയൂ മൗലവി. ലഅല്ലഹു യഖ്ദിറുവിന്റെ അർത്ഥം എന്താണ്? അലാ ഇത്തിയാനിൽ ജുമുഅത്തി, എന്താണ് അർത്ഥം? ഫയകൂനു ഇത്തിയാനുഹ, ഒല്ലങ്ങോട്ട് പറ, ഞങ്ങൾ വിശദീകരിച്ചു തരാം. നിങ്ങൾ ഷാഫി ഇമാമിന്റെ കിതാബ് നോക്കിയത് പണ്ടൊരു കണ്ണുപൊട്ടനായ ആള് ആനനെ കാണാൻ പോയ പോലെ ആണെങ്കിൽ നോക്കുമ്പോ ചെവിയാണ് ഒരാൾ പറഞ്ഞാ ഇത് ഇതന്നെ ഇട്ടു ആനാന്ന് മനസ്സിലാക്കി, വേറെ ആള് കാലി പിടിച്ച പദ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉമ്മുന്നൊരു ഇത്തിയാനുവാഹ വേറൊരുത്തരും മക്തൂബാത്ത് ആ ഹൈറ്, നിങ്ങൾ ഓതിപ്പടിക്കാതെ വല്ല യു പി സ്കൂളിൽ മാഷ്മാരായി നിറഞ്ഞിട്ട് ഓതിപ്പടിച്ച ഷാഫി ഇമാമിന്റെ കിതാബ് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. ഞാൻ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടോ വല്ല മൗലവിയോ, രംഗത്തിറക്കി ഞങ്ങൾ കാണിച്ചു തരാ എവിടെയാണ്. അല്ലെങ്കിൽ പിൻവലിക്കൂ ഈ ഭാരത്ത്, പിൻവലിക്കൂ ഈ ഭാരത്ത്. എഴുതിയ ആളുണ്ട്, അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളുണ്ട്, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ആളുമുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. പറയൂ മറുപടി. ചോദ്യം മുജാഹിദേനിന്റെ നെഞ്ചത്ത് കുത്തുന്നു. എവിടെ ഞങ്ങളെ ഇമാമ് പറഞ്ഞത്? അങ്ങനെ ഉറച്ചു നിന്നു പറഞ്ഞതുകൊണ്ടായില്ല, കായക്കൊടിക്കത് വായിക്കാൻ പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റുകൂടാതെന്ന് വായിക്ക്, എന്നിട്ട് അതിന്റെ അർത്ഥം പറയൂ. എന്താ മൗലവി അതിന്റെ അർത്ഥം? ഞങ്ങൾ പഠിപ്പിച്ചു തരാ, കാരണം ഞങ്ങൾ പഠിച്ചിട്ടാണ് വന്നത്. ഞങ്ങളെ പണി ഓതിപ്പടിക്കലാണ്, ഊതിപ്പടിക്കലല്ല. ആ ഊക്കലല്ല ഞങ്ങളെ പണി, കൃത്യമായി മനസ്സിലാക്കിക്കോ. അല്ല മലയാളിയല്ല എന്ന് പറയലല്ല. ഞങ്ങളെ പണി എന്താണെന്ന് അറിയുമോ? ഇമാം ഷാഫി പഠിപ്പിച്ച വാചകം, വലൂ കാനലഹുന്ന ഫളറും, വല്ല ശ്രേഷ്ഠതയും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ വീട്ടിലായിരുന്നു ഇത്തിക്കാഫിരുന്നത് എന്ന് പൈസൽ മൗലവി പറഞ്ഞു. അത് കായക്കൊടിയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവ്, ഏറ്റവും വലിയ കളവ്. വീട്ടിൽ ഇത്തിക്കാഫിരുന്നു അതല്ല പറഞ്ഞത്, ശരിക്ക് കേൾക്കണം, വീടുകളിൽ പള്ളിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിൽ. ഇതിന് നിങ്ങൾക്കുണ്ടോ വല്ലതും അറിയുമ്പോ? പൊട്ടത്തരം പറയരുത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്നുമല്ല വിഷയം. ഒന്നാമത്തെ എന്റെ ചോദ്യം, അല്ല അത് പറയും, അത് പറയേണ്ടടുത്ത് പറയും. പക്ഷേ ഇവിടെ പറയേണ്ടത് ഈ ഒന്നാമത്തെ ഇബാരത്ത് എവിടെയാണ് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണ്ടേ? എവിടെ മറുപടി? ആ ഇബാരത്തുനിന്ന് വായിച്ച് ഏത് ഇബാരത്തിൽ നിന്നാണ് അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിജ്ഞാനം അറിവ് സമാധാനത്തിന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. സാധനം വേണം കേട്ടോ. അനുസ്മോലം ഇവിടെ ഉണ്ട്. ആൾ പറഞ്ഞെന്താ, ഒരു സ്ഥലത്ത് ബോർഡ് വെച്ചാൽ ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതാണ് മനസ്സിലാകുന്നത്, അറിവ് പറഞ്ഞ സാധനങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, വ്യക്തമായി ചോദിക്കുന്നു, ബബ്ബബ പറയാതെ മറുപടി പറയും. എന്താ വിഷയം, എന്താ പ്രമാണം, എന്താ തെളിവ്? മറന്നു, നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാലേ? അത് നല്ല ഉറപ്പുണ്ട്, നിങ്ങളും വേറെ മക്കളും ഒക്കെ ആയക്കുണ്ട്, അത് ഞങ്ങൾക്കറിയാ. അതല്ല വിഷയം, കാന്തപുരത്തിന്റെ മക്കളാ നിങ്ങൾ. കാരണം ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ചെന്നുന്ന കാന്തപുരല്ലേ? ഇതാ കാന്തപുരത്തിന്റെ പുസ്തകം, സ്ത്രീകളും ജുമാഅത്തും, ഇമാം നവവിയുടെ ശറഹുൽ മുഹദ പുത്തിരിക്ക. എങ്ങനെ അക്സാമിൻ, ഞങ്ങളുടെ നമ്മുടെ മദ്ഹബിൽ ജുമയുടെ ആറുകൾ, ആറ് വിഭാഗം, എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ് നാലില്ല അഞ്ചാ പിന്നെ. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മൂന്ന് കഴിഞ്ഞാൽ നാലാണെന്നറിയാത്ത കാന്തപുരത്തിന്റെ മക്കളോട് ഇത് നടത്തേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ സങ്കടം തോന്നുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ വിശദീകരിച്ചു നിങ്ങളോട്. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, മുസ്നദ് ഉദ്ധരിച്ചു, സുനനുദ്ധരിച്ചു. മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഇമാം ഷാഫി പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. എന്താ ഇമാം ഷാഫി വിശദീകരിച്ചത്? പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ, ആ ജമാഅത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കുന്നതാണ്. അനുവദനീയമല്ലാത്ത ഒരു കാര്യം
ഇമാം ഷാഫി ഇഷ്ടപ്പെടുകയാണോ അത് ഞാൻ മനസ്സിലാക്കി, ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചില്ലേ കായക്കുടിയാണോ മനസ്സിലാക്കേണ്ടത്, മറ്റ് മുജാഹിദികളാണോ മനസ്സിലാക്കേണ്ടത്? അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല മനസ്സിലാക്കിയത്, ഞങ്ങൾ ഏതെങ്കിലും മുജാഹിദികളല്ല മനസ്സിലാക്കിയത്, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയാ മനസ്സിലാക്കിയത്. വഫീഹി ജവാസു സ്വലാത്തിൻ നിസാഇ മഅ റിജാലി ഫിൽ മസ്ജിദി, പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ സ്ത്രീകൾക്ക് നമസ്കാരം നിർവഹിക്കാമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് കായക്കൊടി പുസ്തകത്തിൽ എഴുതിയെന്നല്ല പറഞ്ഞത്, മറിച്ച് ഇമാം നവവി എഴുതിയെന്നാണ്. തള്ളാൻ കഴിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞങ്ങളെ പൊട്ടന്മാരെന്ന് വിളിക്കാം, ഞങ്ങളെ ആനയെ കണ്ട അന്ധനോട് ഭവിക്കാം. ഈ ഉപമ ചെന്ന് കെട്ടുമുട്ടുന്നത് ഇമാം ഇബ്നു ഹജറിലാണ്, ഇമാം നവവിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരും കായക്കൊടിയെ പോലെ അനസിനെ പോലെ അന്ധൻ ആനയെ കണ്ടതുപോലെ കണ്ടതാണോ? അവർക്ക് മനസ്സിലായില്ലേ ഇമാം ഷാഫി ഹദീസ് പറഞ്ഞത്? ഇമാം ഷാഫിയുടെ ഉദ്ധരണി അതൊക്കെ ഇപ്പോ ഹിയാസിനയിൽ നിന്നിറങ്ങുന്ന കുറച്ച് പുതിയ തലയക്കെട്ടുകാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യം, പുൻകഴിഞ്ഞു പോയ ഒരു ഇമാമിനും മനസ്സിലായിട്ടില്ല. ആ വിവരം നിങ്ങളുടെ ഈ ഹിയാസിനയുടെ മതിലിനുള്ളിൽ വെക്കുക, പുറത്തിറക്കിയാൽ കേരളീയ മുസ്ലിം സമൂഹം പുറങ്കാല് കൊണ്ടത് ചവിട്ടി അറബിക്കടലിലിടും. വേണ്ട ഞങ്ങൾക്കത്, ഞങ്ങൾക്ക് തെളിവാവേണ്ടത്, പ്രമാണമാവേണ്ടത്. എന്തുകൊണ്ട് അനുവദനീയം, എന്തുകൊണ്ട് പുണ്യകരം? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്തുകൊണ്ട് കൂലി കിട്ടും? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്റെ വകയല്ല, ഇമാം ഷാഫിയുടെ സുനനുദ്ധരിച്ചു, ഇമാം ഷാഫിയുടെ മുസ്നദുദ്ധരിച്ചു, ഇമാം ഷാഫിയുടെ അല്ലുദ്ധരിച്ചു. പക്ഷേ ഞാൻ ഉദ്ധരിച്ചത് മുസ്നദിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിനെന്നെ ചീത്ത പറഞ്ഞിട്ടെന്ത് കാര്യം? ഞാൻ ഉദ്ധരിച്ചത് സുനനിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിനെന്നെ ചീത്ത പറഞ്ഞിട്ടെന്ത് കാര്യം? കിതാബ് ഓതി പഠിക്കണ്ടേ? കിതാബ് മനസ്സിലാക്കണ്ടേ? വെറുതെ തലയെക്കെട്ടി കെട്ടി വലിയ കുപ്പായവും ഇട്ടാൽ ആ വലിയ കുപ്പായ കിട്ടാൻ വലിയ അളവിൽ തുണി വാങ്ങണമെന്നല്ലാതെ സമുദായം നിലവെക്കില്ല, സമുദായം നിലവെക്കില്ല. സമുദായത്തിന് വേണ്ടത് തെളിവ്, സമുദായത്തിന് വേണ്ടത് പ്രമാണം. അതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളും തുല്യ എണ്ണം ആളുകൾ ഇവിടെയുണ്ട്. പറ, അത് പറഞ്ഞു കൊടുക്ക ആളുകൾക്ക്. ഞാൻ പറഞ്ഞു, അർത്ഥത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നിങ്ങൾ ഇതാണ് തെറ്റ്, ഇതാണ് തെറ്റ് പറയണം നിങ്ങൾ. അത് പറഞ്ഞുകൊണ്ട് ചോദിക്ക്, ആ അർത്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏത് അർത്ഥത്തിൽ? ആ അർത്ഥത്തിൽ തന്നെ എങ്ങോട്ടാണ് മടങ്ങുക? അതാ ഞങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങളൊന്ന് വായിച്ചോത് ആ ഇബാരത്ത്. ഞാൻ വെല്ലുവിളിച്ചു ആ ഇബാരത്ത് തെറ്റുകൂടാതെ ഒന്ന് വായിച്ച് അർത്ഥം പറയാൻ. എത്ര അവസരങ്ങളുണ്ടായി ഇവിടെ, ഇത്രയും അവസരങ്ങളുണ്ടായിട്ട് ഒരൊറ്റ അവസരത്തിലും അത് വായിക്കാൻ പോലും നമ്മുടെ കായക്കൊടിക്ക് സാധിച്ചില്ല. പിന്നെ നബവിഹി മാമിനെയും റാഫി മാമിനെയും ഇബ്നു ഹജറിനെയും ഒന്നും തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം എന്താണ്? ഷാഫി മാമിന്റെ വാചകത്തിൽ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇമാമിങ്ങൾ അതൊക്കെ കണ്ട ഇമാമിങ്ങളെ വാക്ക് നിങ്ങൾ എടുത്താൽ പിന്നെ ഞങ്ങൾ ഓരോ അർത്ഥം പറയേണ്ടി വരും. ലായത്തവക്കീമൻ ഇഹിന്ന, സ്ത്രീകളെ പള്ളിയിലേക്ക് തടയാ പോകുന്നതിൽ തടയണമെന്ന് പറയുന്നതിൽ സംശയിക്കുകയില്ല. ഇല്ല ഒബിയുൻ, കായക്കൊടിയല്ലാതെ എന്നല്ല, വിഡ്ഡിയല്ലാതെ എന്നാണ് അർത്ഥം. പരമവിഡ്ഡിയല്ലാതെ എന്നാണ്. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അത് ഞാൻ പറയുന്നു തലശ്ശേരിക്കാരെ, നിങ്ങൾ എഴുതിക്കോ നാളെ എന്ത് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതർ എന്ത് പറഞ്ഞു. ഞങ്ങളെ പ്രവർത്തകരോട് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഷാഫിഈ മദ്ഹബ് ചർച്ച ചെയ്യാനാണ്. അപ്പൊ ഇവരെ പറഞ്ഞു പറ്റൂല, ഷാഫിഈ മാമിന്റെ ഗ്രന്ഥം തന്നെ വേണം. ഇപ്പൊ ഞങ്ങൾ ഗ്രന്ഥം ഉദ്ധരിച്ചപ്പോ എന്തേ ഇതിന് മറുപടി പറയാത്തത്? മറുപടി എവിടെ? ഇതുവരെ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കായക്കൊടി, ഇതൊന്ന് വായിക്ക്, വായിച്ചിട്ട് ഓരോ ലഫ്ദർത്ഥം പറയും. ഞാൻ പറയുന്നു നിങ്ങൾ അർത്ഥം വെച്ച് തെറ്റാണ്. എന്തുകൊണ്ട്? ലഹല്ലയുടെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഏകത്തിലൂന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, അതിൽ പെണ്ണ് എന്നില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിന് ഉത്തമമാണെന്ന് ഇമാം ഷാഫിഈ പറഞ്ഞത്. ഈ പുസ്തകത്തിൽ നിങ്ങൾ ഉദ്ധരിച്ചത് പച്ചക്കളമാണ്. എന്റെ ഒറ്റ ചോദ്യമാണ്, ഇമാം ഷാഫിഈ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ഉദ്ധരണി ഉണ്ടല്ലോ, അതൊന്ന് വായിച്ച് അർത്ഥം വെച്ച് എവിടെ നിന്നാണ് അതിൽ പെണ്ണ് എന്ന് കിട്ടിയത് എന്ന് ചൂണ്ടിക്കാണിക്കണം. എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് പെണ്ണ്?
ഉണ്ട് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതാണ് ഞങ്ങൾ ചോദിച്ചത്. അവിടെ അതില്ല, അതില്ല. ലാലയുടെ അർത്ഥം പഠിക്കണം. അതിന് ഹിയാവുസിന് വേണം, അതിന് മർക്കസ് വേണം. അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തലയെട്ടി കാണുമ്പോ ബേജാറുണ്ട്, വലിയ കുപ്പായം കാണുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ ചെറിയ കുപ്പായൊക്കെ ആക്കിയത് എന്തിനാണ് ഞങ്ങൾക്കറിയാം. അത് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളടുത്ത് ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ആ ഇബാറത്തൊന്ന് വായിക്കണം. പിന്നെ കാന്തപുരത്തിന്റെ ബുക്ക് എന്തിനു പറയാ. കാന്തപുരം പറഞ്ഞു സുഹാൻ. ഞാൻ ചോദിക്കട്ടെ മൗലവി, നിങ്ങൾക്കുണ്ടോ ജമ്മു വായിച്ചറിയുന്നു, മറ്റ് കിതാബുകൾ വായിച്ച് ജമ്മ നിങ്ങളെടുക്ക്. വസാരി സുഹാൻ പറയും, എവിടെ ബാക്കി ഉണ്ടോ? ഇല്ല. അഞ്ഞൂറ്റൊന്നിന്റെ അഞ്ഞൂറ് എവിടെ മൗലവി? തോട്ടത്തരം പറയാതെ എന്തെങ്കിലുമൊക്കെ പറയലാണോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? കാന്തപുരം ഉസ്താദി എഴുതിയ പോലെ ഒരൊറ്റ നുസ്ഖയിലുമില്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യമാണ്.